നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും ആളുകൾ ഒത്തിരി ആളുകൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് ശരിക്കും മിസ്സെല്ലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഇതിന് ചിലപ്പോൾ മിസ്സെല്ലിംഗ് ആവണമെന്നില്ല ചിലപ്പോൾ വിൽക്കുന്ന ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കറക്റ്റ് അറിയാത്തതിൻ്റെയും ഒരു പ്രശ്നം ഉണ്ടാവാം ഇതൊക്കെ ആകുമ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ ആരാണോ പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് അവർക്കത് ചിലപ്പോൾ റോങ് പ്രൊഡക്റ്റിലേക്കും അവർക്ക് വേണ്ട ബെനിഫിറ്റ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും ഇതിന് പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒത്തിരി ന്യൂസ് കണ്ടിട്ട് എസ് ഐ പി തുടങ്ങണം എന്നുള്ളൊരു മോട്ടിവേഷൻ വരും അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി തുറങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയിട്ട് പലപ്പോഴും ഓൺലൈനായിട്ടൊക്കെ സമീപിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് എസ് ഐ പി തുറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമീപിക്കും അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ എസ് ഐ പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങുന്നത് ആക്ച്വലി ഉദ്ദേശം മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ പല ആളുകളും പോയിട്ട് ചെന്നുപെടുന്നത് ഇൻഷുറൻസിലാണ് അപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇൻഷുറൻസ് മാത്രമേ വിൽക്കുന്നുള്ളൂ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എസ് ഐ പി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ ഇൻഷുറൻസിലായിരിക്കും ഇൻഷുറൻസിൽ ചില ടൈമിൽ യു ലിപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ അഞ്ച് വർഷം ലോക്കിനായിരിക്കും ആ പ്രൊഡക്റ്റ് അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിനായിട്ട് കമ്പയർ ചെയ്തിട്ട് എക്സ്പെൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസിലാണോ അതോ മ്യൂച്വൽ ഫണ്ടിലാണോ എനിക്ക് വേണ്ട ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തിൽ എപ്പോഴുള്ള സംഭവിക്കണമെന്ന് കാര്യം വെച്ചാൽ പല ആൾക്കാരും പോയിട്ട് ഇൻഷു ലോൺ എടുക്കും ഹോം ലോണായിരിക്കും പോയി വാങ്ങുന്നത് അപ്പോൾ ഹോം ലോണ് സാങ്ഷനായി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് മാനേജർ പറയും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഇൻഷുറൻസും കൂടിയും വേണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചെയ്യുന്നു ഈ ബാങ്ക് ലോണിൻ്റെ ബാധ്യത പോയിക്കോളും എന്ന് പറയും പിന്നെ ചില ടൈമിൽ അവർ ഇൻഡയറക്റ്റായിട്ട് ചിലപ്പോൾ പറയാം ഇത് മാൻഡേറ്ററി ആണെന്നുള്ളത് പിന്നെ ആ സമയത്ത് ലോണ് കിട്ടണം എന്നുള്ളൊരു ധൃതിയിൽ ഈ കസ്റ്റമേഴ്സ് ആയാലും അധികം തരയാതെ എഗ്രി ചെയ്യും അപ്പോൾ എഗ്രി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ഇവർക്ക് ഹോം ലോൺ അടയ്ക്കാനുള്ള ഇ എം ഐ അടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ പൈസ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ പറയും നിങ്ങൾക്ക് ഈ ഹോം ലോണിനോടൊപ്പം ഞാൻ കുറച്ചും കൂടി ലോൺ എക്സ്ട്രാ തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് അടയ്ക്കുന്ന പ്രീമിയം ഈ പറഞ്ഞ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോൺ ചിലപ്പോൾ ഒരു മുപ്പത് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്ക് എടുത്തിട്ടുണ്ടാവും ഈ പറഞ്ഞ ഇൻഷുറൻസിന് അടയ്ക്കുന്ന പ്രീമിയവും അത് ചിലപ്പോൾ വൺ ടൈം ആയിട്ട് മൊത്തം പ്രീമിയം അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഈ പറഞ്ഞ പൈസ മൊത്തം കളക്ട് ചെയ്തിട്ട് ആ പറഞ്ഞ പൈസയ്ക്കുള്ള ലോണും കൊടുക്കുന്നുണ്ടാവും അതും ഇരുപത് വർഷത്തേക്കോ മുപ്പത് വർഷത്തേക്കോ ഉള്ള ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ പ്രീമിയം അടച്ച ആൾക്ക് മുപ്പത് വർഷത്തേക്കുള്ള ലോണായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോ അടച്ചു തീരുമ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയത്തിന് പലരും പതിനഞ്ച് ലക്ഷവും മുപ്പത് വർഷവും കഴിഞ്ഞാൽ അടച്ചു തീരാനായിട്ട് ഇത് ശരിക്കും ഭയങ്കരമായിട്ട് നമ്മുടെ അറിവില്ലായ്മയുടെ പേരിൽ ചെന്ന് ചെന്നുപെടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും ഹോം ലോണൊക്കെ എടുത്തിട്ട് കടക്കെണ്ണിയിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഇവൻ ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ടൈം ഇൻഷുറൻസിൻ്റെ ആവശ്യമുള്ളൂ അതിന് പകരമായിട്ട് നമ്മൾ ഹൈ പ്രീമിയം ഉള്ള ഒത്തിരി റോങ് പ്രൊഡക്റ്റിൽ ഈ ഹോം ലോണിൻ്റെ പേരിൽ പല സ്ഥാപനങ്ങളും ഓരോ കസ്റ്റമേഴ്സിനും വിൽക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ആ ടൈമിൽ ഇതിന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ലോണിന് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ കിട്ടൂലെന്നൊക്കെയുള്ള ടെൻഷനിലായിരിക്കും ഇവർ ചെന്ന് വിടുന്നത് അങ്ങനെ ഒരിക്കലും ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ഒന്നുമല്ല ഇത് നിങ്ങൾക്ക് കിട്ടി ഇൻഷുറൻസ് എടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഹോം ലോൺ നമുക്ക് കിട്ടാതിരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും വേറെ മൂന്നാമത്തെ ഒരു പ്രശ്നം പലപ്പോഴും പറ്റിപ്പോച്ചാൽ പല ആൾക്കാരും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഒത്തിരി അഡ്വർടൈസ്മെൻ്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിനോടൊപ്പം തന്നെ പലപ്പോഴും ചെന്ന് അറിയപ്പെടുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ കുറവായിരിക്കും റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മീഷൻ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ യാതൊരുവിധ ഐ ഡി ഇല്ലാത്ത ആൾക്കാരും പോയിട്ട് കമ്മീഷൻ കുറവാണെന്ന് പറഞ്ഞ് ഡയറക്റ്റില് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ അധികം നോളജ് ഇല്ലാണ്ട് പോയിട്ട് റോങ് ആയിട്ട് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും അതെപ്പോഴും ശരിക്കും പറഞ്ഞാൽ മിസ്സെല്ലിങ്ങിനേക്കാളും ഡേഞ്ചറാണ് പിന്നെ അതേ അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഓരോരോ പീരിയോഡിക്കലായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും ഈ വിൽക്കുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ട് ടാക്സ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ പലപ്പോഴും ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഡയറക്റ്റും റെഗുലറും തമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കമ്മീഷനുള്ള വ്യത്യാസം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ടു ആണ് കമ്മീഷൻ ഇതിൽ ഡയറക്റ്റ് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് രൂപ കമ്മീഷനായിട്ട് പോകും അതിൽ ഒരു രൂപ നിങ്ങളുടെ ഏജൻറ്റിനുള്ള കമ്മീഷൻ ഒരു രൂപ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കുള്ള കമ്മീഷൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏജൻ്റിനുള്ള കമ്മീഷൻ ഉണ്ടാവില്ല ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള അറിവുണ്ടോ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് റിവ്യൂ ചെയ്യാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് റിവ്യൂ ചെയ്തിട്ട് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കാനുള്ള നോളജ് ഉണ്ടോ ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡയറക്റ്റായിട്ട് ന്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും ചില ഇടവിൽ റോങ് ആയിട്ട് വിൽക്കും ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾക്ക് അറിയാതെ അനാവശ്യമായിട്ട് അത് വിൽക്കുകയാണ് ചില ടൈമിൽ വിൽക്കേണ്ട ടൈമില്ല അത് ഹോൾഡ് ചെയ്യേണ്ട ടൈമാണ് വിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒറ്റയടിക്ക് പത്ത് ശതമാനം നമ്മൾ ലാഭത്തിൻ്റെ ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ റോങ് ആയിട്ടാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പത്ത് ശതമാനം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു പെർസെൻറ്റേജ് ലാഭിച്ചതിനേക്കാളും കൂടുതൽ പൈസ നമ്മളവിടെ എക്സ്പെൻസായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇതൊരു ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ അസറ്റാ ലൊക്കേഷൻ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് അങ്ങനെയൊക്കെ ചെയ്യണു പക്ഷേ നമ്മൾ റിട്ടേൺ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഹൈ റിസ്കി ആയിട്ടുള്ള ഫണ്ടിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ സിറ്റുവേഷൻ വരും അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് അറിയണം അറിയാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ പോയിട്ട് റെഗുലറിയിൽ നിന്ന് മാറി ഡയറക്ടിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ ആ ക്യാപിറ്റലിന് ബുദ്ധി ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം വരുത്താണ്ടിരിക്കാനാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ ഇന്ന് പറഞ്ഞത് പലപ്പോഴും മിസ്സെല്ലിങ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന മൂന്ന് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആദ്യം എസ് ഐ പി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻഷുറൻസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യപ്പെടും ഹോം ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ വാങ്ങിവെക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെയ്യണിൽ ഡയറക്റ്റ് റെഗുലർ എന്നുള്ള കൺഫ്യൂഷനിൽ പോയിട്ട് കുറേ റോങ് ആയിട്ടുള്ള കുറേ ബാഡ് പ്രാക്ടീസസ് ചെയ്യും ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇൻഷുറൻസിൽ ഉള്ള ബൈങ്ങും അതേമാതിരി മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസും വെൽത്ത് ക്രിയേഷനും നടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിച്ചു ചോദിക്കുക താൽക്കാലികമായിട്ട് വാട്സപ്പിന് കുറച്ച് പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഫോണിൽ നമ്മുടെ ടീം ആയിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കും കാണാം താങ്ക് സോ മച്ച്